ചിരിയുടെ മാലപ്പടക്കത്തിന് തിരി കൊടുത്താനായിട്ട് ഞങ്ങൾ റെഡിയാണ്, കുട്ടീസ് റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ നമുക്ക് കുട്ടീസിനെ വിളിക്കാം. കുട്ടീസ്, നമുക്ക് അവിടെ പോയി സീറ്റിലിരുന്നാലോ? ഓക്കെ. അതെ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ മാത്രം ചിരിപ്പിച്ചാ പോരല്ലോ കുട്ടിപ്പട്ടാളത്തിലൂടെ. നമ്മളെ ചിരിപ്പിക്കാനും ഒക്കെ ആൾക്കാർ വേണ്ടേ. അപ്പൊ നമ്മുടെ കൂടെ കൂടി കുട്ടിപ്പട്ടാളത്തിലെ എല്ലാവരെയും, എല്ലാ പ്രേക്ഷകരെയും ചിരിപ്പിക്കാനായിട്ട് ഒരു അടിപൊളി ഗസ്റ്റ് വരുന്നുണ്ട്. ഒരു ചേട്ടൻ, ഒരു സിനിമാ നടൻ ചേട്ടൻ. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. ഇന്നത്തെ അതിഥിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാവരും കുടുംബത്തുള്ള ഒരാളെ പോലെ മിമിക്രിയിലൂടെ സിനിമയിലേക്ക് വന്ന് നാഷണൽ അവാർഡ് വരെ മേടിച്ച മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂട്. സ്വാഗതം. ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം ഒരുപാടുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കുട്ടിപ്പട്ടാളം നേരത്തെ ഉള്ള സമയത്ത് വലിയ ആരാധകനായിരുന്നു കേട്ടോ. എനിക്ക് പിള്ളേരുടെ കൗതുകമായിട്ടുള്ള വർത്തമാനമൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. കുട്ടിപ്പട്ടാളം പിള്ളേരെ കയ്യിലെടുത്തുകൊണ്ട് അവരോടൊപ്പം സംസാരിക്കാൻ ദി ബെസ്റ്റ് സുബി തന്നെയാണ്. അതിന് വേറെ ആരുമല്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതെങ്ങനെ, ഇനി നാട്ടുകാരുടെ കുട്ടികൾ എങ്ങനെ 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 പിടിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? സ്വന്തമായിട്ടൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ടൈം ആയില്ലേ? നാട്ടുകാർ ആരെങ്കിലും ഒക്കെ തീരുമാനിക്കട്ടെ, വീട്ടുകാരൊന്ന് ഇൻട്രസ്റ്റ് എടുക്കട്ടെ, നിങ്ങളൊക്കെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കേ. ഓക്കെ, പുതിയ സെറ്റ്, സുന്ദരിയായിട്ട് വണ്ണമൊക്കെ കുറച്ച് ഞാൻ, പുതിയ കുട്ടികള്. അപ്പൊ ചേട്ടൻ ആ ട്രിവാൻഡ്രം ഭാഷയിൽ ഇതൊക്കെ ഒന്ന് വർണ്ണിച്ച് ട്രിവാൻഡ്രം ഭാഷ പറയിക്കാതെ വിടാൻ പറ്റും. എന്തായാലും പൊളപ്പം പരിപാടിയാണ്, ഒരുപാട് ഇഷ്ടമായി. നല്ല എന്താ അപ്പികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് അപ്പിയല്ലല്ലോ. ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കൊടുത്തും വാങ്ങി അവിടെ ഇവിടെ ഇരിക്കാം, വന്ന കാലിൽ നിൽക്കാതെ ഇരുന്നാലും പ്ലീസ്. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോ നമുക്കൊന്ന് ആ പൂരം ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ, വെടിക്കെട്ടോടു കൂടി തന്നെ. ഓക്കെ. ഹലോ, നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ആ ഉടുപ്പിന് ചേർന്ന പോലെ ഒരു പൊട്ടൊക്കെ കുത്തി. ഈ സുന്ദരി കുട്ടിയുടെ പേരെന്താ? അൻവിത. അൻവിത, അൻവിത കുട്ടി, അതാരായിരിക്കുന്നേ? എനിക്കറിയില്ല. അയ്യോ ദൈവമേ, കഷ്ടമായി പോയി ആദ്യത്തെ. നമ്മുടെ മലയാള സിനിമയിലെ ചിരി തമ്പുരാനാണ് ഈ കുട്ടിപ്പട്ടാളന്റെ വേദി വന്നിരിക്കുന്നത്. സുരാജ് ഏട്ടനൊരു ഹായ് പറഞ്ഞ എല്ലാവരും. എല്ലാവരും പറഞ്ഞ ഹായ്. മോളെ, ശരിക്കും എന്നെ അറിയില്ല നിനക്ക്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പം കണ്ടോ? അതിനകത്തൊരു, എന്നിട്ട് എന്നെ കണ്ടില്ലേ? അതിനകത്തൊരു വയസ്സായ അപ്പൂപ്പൻ ഉണ്ടായിരുന്നില്ലേ, താടിയൊക്കെ വെച്ച് നല്ല നരച്ച്, ആ ഇങ്ങനെ താടിയുള്ള ആ ചേട്ടനാണ് ആ ഇരിക്കുന്നത്. പേരറിയില്ല. സുരാജ് വെഞ്ഞാറമൂട് എന്നാ പേര് കേട്ടോ, ഇനി മറക്കില്ലല്ലോ. എന്താ സുരാജ്? സുരാഗു അല്ല, സുരാജ് വെഞ്ഞാറമൂട്. സുരാജ് അത്ര ഒത്തു കിട്ടി നമുക്ക്, കിട്ടിയത് ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി.